ഏക ദൈവത്തിന് സ്തുതി. പ്രിയരെ, പരിശുദ്ധ സഭ ശൂന്യ നോമ്പിക്കൂടെ കടന്നു പോകും ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കും. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള വിശുദ്ധ ദേവമാതാവിനെ കുറിച്ചുള്ള അനേകം പരാമർശങ്ങളെ കുറിച്ചാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീയുടെ സന്തതി വൃഷം നൽകിയ ആട്, മോശ ദർശിച്ച മുൾപടർപ്പ്, മന്ന നിക്ഷേപിച്ച ചെപ്പ്, അഹറിൻ്റെ തളിർത്ത വടി, നിയമപ്പെട്ടകം, തീക്കൽ പാറ ജലം, വിശുദ്ധ പർവ്വതം, ഇനി സ്തംഭം, ഗിദെയോന്യ രോമക്കെട്ട് എന്ന് നാം ചിന്തിക്കുന്നത് എലീശയുടെ ഉപ്പും തളികയും സ്വർഗീയ സിംഹാസനം. എലീശയുടെ ഉപ്പും തളികയും, രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യം. എലീശയിലൂടെ യഹോവ ചെയ്ത ഒരു മഹാത്ഭുതമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. എരിഹോ പട്ടണം മനോഹരമായിരുന്നെങ്കിലും അവിടുത്തെ ജലം ചീത്തയും ഗർഭനാശവുമുള്ളതായിരുന്നു. പട്ടണക്കാർ എലീശയോട് സങ്കടം ബോധിച്ചപ്പോൾ അവരോട് ഒരു പുതിയ തളികയിൽ ഉപ്പിട്ടുകൊണ്ടിരാൻ പറഞ്ഞു. ആ തളികയിൽ ഉപ്പിട്ടപ്പോൾ വെള്ളം പദ്യമാകുകയും മരണവും ഗർഭനാശവും ഇല്ലാതാകുകയും ചെയ്തു. ഇതു മനുഷ്യകുലത്തെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായി മശിഹ തമ്പുരാൻ വിശുദ്ധ കന്യാ മറിയാമ വന്നു പിറന്നതിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ ഉപ്പ് ക്രിസ്തുവും അതു വെച്ചിരുന്ന പുതിയ താളിക വിശുദ്ധ കന്യാമറിയാമുമാണ്. സ്വർഗീയ സിംഹാസനം. മഹത്വമുള്ള യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6:1-3 വരെ. ഉസ്സീയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർത്തെണീറ്റ് പൊങ്ങുകയും ഉള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന മഹത്വപൂർവമായ ദർശനം യെശയ്യ ദീർഘാദർശി കണ്ടതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സിംഹാസനം വിശുദ്ധ കന്യാ മറിയാമിനെ സൂചിപ്പിക്കുന്നതായിട്ടാണ് പിതാക്കന്മാർ കണ്ടത്. Hello.